നമസ്കാരം. പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ പുലിക്കുട്ടികൾ അതിന് മറുപടി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതായി സൂചന. 12 മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പുലർച്ചെ 3:30 ഇന്ത്യയുടെ തിരിച്ചടി എന്നാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന സൂചന. പുഞ്ച് മേഖലയ്ക്കപ്പുറത്ത് അതിർത്തി കടന്നാണ് ഇന്ത്യൻ വ്യോമസേന മിറാഷ് വിമാനങ്ങളിൽ നിന്ന് ബോംബ് വർഷിച്ചതെന്നാണ് സൂചന. 1000 കിലോഗ്രാമിൽ അധികം വരുന്ന ബോംബുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത്. പാക് മേഖലയിൽ 200-ൽ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരിച്ചടിച്ചതെന്നും സൂചനകളുണ്ട്. അതേസമയം ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നെന്നാരോപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് നിർണായകമായ ആക്രമണ വിവരം പുറത്തുവന്നത്. തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് ട്വിറ്ററിൽ പ്രതികരണവുമായി എത്തിയത്. ഭീകരരെ നുഴഞ്ഞുകയറാൻ അനുവദിച്ചും അതിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ February 14 രാജ്യത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് പുൽവാമയിൽ CRPF സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. 40-ൽ സൈനികരാണ് അന്ന് മരിച്ചത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ ഇ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടി എന്നോണമാണ് സൈന്യം അതിർത്തിയിലെത്തി ഭീകര സംഘങ്ങളുടെ ക്യാമ്പുകൾ തകർത്തത്. സൈനികരുടെ ജീവനെടുത്തതിന് ശക്തമായ മറുപടി അതിനു പിന്നിലുള്ളവർ നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.